കേരളത്തില് ഇങ്ങനെ ഒരു അലുവ ചെയ്യുന്നത് ഇവിടെ മാത്രമാണ്. ഈ ഒരു കാക്കടുത്ത് നൂറ്റാണ്ടുകളായിട്ടുള്ള 8-9 മണിക്കൂർ എടുക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ അലുവ അല്ല ഇത്. കഴിക്കുമ്പോഴാണ് ആ അലുവയുടെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുന്നത് അല്ലേ? കൂടി വന്നാൽ 3 മാസം. 3 മാസം? ആ ആ 3 മാസത്തിനുള്ളിൽ കഴിച്ചോണം. കഴിച്ചോണം. ആ കടകളിൽ ചെന്നിട്ട് അലുവയ്ക്ക് വില പറയുമ്പോഴേ നമ്മൾ വില പേശാറുണ്ട് അല്ലേ? ആ വില പേശുന്നവർ ഇതുപോലെ അലുവ നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒന്ന് നിന്ന് നോക്കണം. അപ്പോൾ അവർക്കറിയാം അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന്. ഹായ്, നമസ്കാരം. ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിവിശേഷമാണ് നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. നല്ല പുകയുണ്ട്, കണ്ണിലൂടെ അടിക്കുന്നത്. ഞാനിപ്പോൾ സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ കാക്കാഴത്താണ്. ഈ ഒരു നാടിൻ്റെ പ്രത്യേകതയാണ് പീര ഹലുവ. കേരളത്തിൽ വേറെ എങ്ങും ഈ പീര ഹലുവ ചെയ്യത്തില്ല. ഇത് ഒരു 8-9 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു പരിപാടിയാണ്. നാടൻ ശർക്കര, അതുപോലെ തേങ്ങാപ്പാൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തീരുമ്പം ഏകദേശം രാത്രിയോളം ആവും. അപ്പോൾ ഇവിടെ നാട്ടിൽ ഈ ചന്ദനക്കുടം അങ്ങനെയുള്ള ഫംഗ്ഷൻസിനാണ് കൂടുതലായിട്ടും ഈ ഒരു പീര ഹലുവ ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യാനുസരണം ഈ കമ്മാരൊക്കെ വന്നിട്ട് എല്ലാ നാടുകളിലും പോയി ചെയ്യുന്നവരാണ് കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിവിശേഷമാണ്. നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അലുവയുടെ ഉണ്ടാക്കുന്ന രീതിയൊന്നും കണ്ടു കാണത്തില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാം. ഞാൻ സമ്മതിച്ചു നിങ്ങളെ, കാരണം ഞാനൊരു 5 മിനിറ്റ് ആ അടുപ്പിൻ്റെ കീഴിൽ നിന്നിട്ട് നല്ല പുകയാണ്. 8-9 മണിക്കൂറാണ് ഇവർ അവിടെ നിൽക്കുന്ന കേട്ടോ. ചെറുപ്പം പോലൊക്കെ ചെയ്യുന്നതാണൊക്കെ ഇത്? ആ നമ്മുടെ പൊറിയരായിട്ട് ഉള്ളതാ. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കാക്കാഴം ഭാഗത്ത് മാത്രമാണ് ഈ പീര അലുവ ചെയ്യുന്നത് അല്ലേ? വേറെ എങ്ങും ഈ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കോഴിക്കോടൻ അലുവ എന്നൊക്കെ പറയുമല്ലോ. അത് അത് മൈദയിൽ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന 2 സൈസ് അലുവകൾ. ആ ആ ഒന്ന് കറുപ്പും ഒന്ന് പീരയും. ആ പീരയും. ആ ഇത് രണ്ടും അരി അരിയാണ് മെയിനായിട്ടുള്ളത്. നമ്മൾ അരി തന്നെയാണ് മെയിൻ. അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ശർക്കരയൊക്കെ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ശർക്കര. കറുപ്പ് അലുവയ്ക്ക് ശർക്കര, പരിപ്പ്, പരിപ്പ്, അരിമാവ്. അരിമാവ്. ഇപ്പൊ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് തീരുമ്പോ എത്ര മണിയെങ്കിലും ആവും? ഇത് 8-9 മണിക്കൂർ എടുക്കും. 8-9 മണിക്കൂറോളം ഈ അടുപ്പിന്റെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല തീയാണ്, വിറകടുപ്പാണ്, വലിയൊരു വാർപ്പാണ്. ഇപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിനകത്ത് ഇട്ടിരിക്കുന്ന തേങ്ങാ കൊത്താണ് അല്ലേ? തേങ്ങ അല്ലേ ഇട്ടിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന എന്തൊക്കെയൊക്കെയാ ഒന്ന് പറയാമോ? അതിന്റെ രീതി എങ്ങനെ ചെയ്യുന്ന രീതി ഒന്ന് പറയാമോ? ശർക്കര പാനി. ആ ശർക്കര അല്ല, കരിപ്പണി പാനി. ആ അപ്പൊ നമ്മള് അരിമാവ് കലക്കി ഒഴിക്കുക. ആ അത് കണ്ടിന്യൂ ആക്കി അതാ ഈ ചട്ടിയുടെ പക്വരെ എത്തും. ആ എന്നിട്ട് അത് നമ്മള് നന്നായിട്ട് പറ്റിച്ച് ചട്ടിയുടെ ചുവട്ടിൽ എത്തണം. ചട്ടിയുടെ ചുവട്ടിൽ എത്തണം. അതിനുശേഷമാണ് നമ്മൾ അത് മാറ്റുന്നത് അല്ലേ? മാറ്റുന്നത്. അപ്പം ഇതിപ്പോ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിരിക്കുന്ന ഈ കൊത്താണ്. ഇത് തന്നെ നമ്മളൊന്ന് മൂത്ത് വരണമെങ്കിൽ നല്ല മണിക്കൂർ വേണം അല്ലേ? ആ ഒന്നൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ശർക്കര പാനിയും അരിയും കൂടെ ചേർത്തിട്ട് പിന്നെ അതിന്റെ വേറെ കുറെ സാധനങ്ങളുണ്ട്. ഏലക്ക അങ്ങനെയുള്ള കാര്യം, ഈ പശു നെയ്യ് ഉണ്ട് 1 kg. ആ അത് ലാസ്റ്റ് ഈ കോരുന്ന സമയത്ത് ചേർക്കും. ആ അപ്പം നമ്മുടെ ഈ കേരളത്തില് ഈ ഈ ഈ സൈസ് അലുവ ചെയ്യുന്ന ഇവിടെ മാത്രമേ ഉള്ളൂ. അരിമാവിൽ ഉണ്ടാക്കുന്ന ഇവിടെ ഈ ഏരിയ മാത്രമേ ഉള്ളൂ. ഈ ഏരിയ മാത്രമേ ഉള്ളൂ. അത് എപ്പോഴും ഉണ്ടാകത്തില്ല അല്ലേ? എപ്പോഴും ഇല്ല. ഈ പള്ളിയിലെ ചന്ദനക്കുടത്തിന് മാത്രം. ചന്ദനക്കുടത്തിന് മാത്രം. ചന്ദനക്കുടത്തിന് നല്ല സെയിലും ഉണ്ടാവും. ഉണ്ടാവും ഉണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഇത് ചെയ്ത് നന്നായിട്ട് പറ്റിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മള് സെയിലിനായിട്ട് മാറ്റുന്നത്? സെയിലിനായിട്ട് ഈ പീര അലുവ പാട്ടയിലാകും. ഇതിൽ നിന്ന് കോരി പാട്ടയിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ സെറ്റ് ആവോ? അത് ഉടനെ സെറ്റ് ആവത്തില്ല, ഒരു 2-3 ദിവസം വേണം. ആ ആ അപ്പൊ ഇന്നലെ ചെയ്ത ഇവിടെ ഇരിപ്പുണ്ട്, സെറ്റ് ആയിട്ടുള്ള കാര്യം ഇരിപ്പുണ്ട്. ഇതിന് ഇതിന് ഇന്ന് ചെയ്യുന്ന സംഭവം എന്ന് പറയുമ്പോൾ നാളത്തേക്കായിരിക്കും. അത് ഇത് ഇപ്പം ഈ ചെയ്തൊന്നും ഇന്ന് ഉടനെ എടുക്കത്തില്ല. ആ നല്ലപോലെ സെറ്റായതിനു ശേഷം എടുക്കത്തുള്ളൂ. എടുക്കത്തുള്ളൂ. നമ്മുടെ ഇത് സെയിൽ ചെയ്യുന്ന എങ്ങനെയാണ്? നമുക്ക് കടയുണ്ടോ ഇവിടെ? ഇതിന് മുമ്പേ ചെയ്തൊക്കെ ഉണ്ട്. 2 ആഴ്ചകളോ ആയി പണി തുടങ്ങിയിട്ട്. ആ 2 ആഴ്ചകളോ ആയി. നമ്മുടെ ഈ അലുവ എത്ര നാളോളം ഇരിക്കും ചെയ്തു കഴിഞ്ഞാൽ? അധികം നാൾ ഇരിക്കത്തില്ല. ഇരിക്കത്തില്ല ഉള്ള കാര്യം നമ്മൾ തുറന്നു പറഞ്ഞു. ഇത് സെയിലിന് കൊടുക്കാത്ത അതുകൊണ്ടാണ്. ആ അധികം നാൾ ഇരിക്കത്തില്ല എങ്കിലും മിനിമം എത്ര ദിവസം ഇരിക്കുക അതൊന്ന് പറയാമോ? ഇത് കൂടി വന്നാൽ 3 മാസം. 3 മാസം? ആ ആ 3 മാസത്തിനുള്ളിൽ കഴിച്ചോണം. കഴിച്ചോണം. ആ കഴിച്ചോണം. ഞാനൊരു കാര്യം പറയട്ടെ, വളരെ വൃത്തിക്കാണ് ഈ സാധനം ചെയ്യുന്നത്. ഈ സാധനം ചെയ്യാൻ വേണ്ടി തന്നെ ഇവർക്ക് 8-9 മണിക്കൂറുള്ള കഷ്ടപ്പാടാണ്. അപ്പോൾ ആ ഒരു 8-9 മണിക്കൂർ ഇത് കണ്ടില്ലേ, നന്നായിട്ട് ആ പുകയുടെ കീഴിൽ നിന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ണിൽ ഞാനിവിടെ വീഡിയോ ചെയ്തിട്ട്
എൻ്റെ കണ്ണിലോട്ട് പുക അടിച്ചിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത് തന്നെ നെയ്യ് ആ തേങ്ങ അതിനെ മൂത്ത് വരാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറോളം എടുക്കും. എന്നിട്ട് ഇത് ചെയ്തു വരുമ്പോൾ രാത്രിയോളം ആവും. ഓക്കെ, വേറെ അടുപ്പിലുള്ള പരിപാടിയാണ്. അപ്പോൾ ഇക്കാക്ക് ആരൊക്കെയാണ്, സഹായം ആരൊക്കെയാണ്? ആ അതെ, ഇങ്ങോട്ട് നോക്കിയോ, വേറെന്തുവാ? അപ്പു, അപ്പുവിന്റെ സഹായം ഉണ്ട്, കൂടെ വേറൊരാളുണ്ട്, സജീവൻ. അപ്പൊ ഇപ്പൊ നിലവിൽ 3 പേരാണ്. ഇവര് 3 പേരും കൂടി ഇനി കണ്ടിന്യൂസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. എത്ര ആഴ്ചയോ, ഒരാഴ്ചയോ, രണ്ടാഴ്ച കൊണ്ട് ഇത് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പണി ഒരുമാതിരിപ്പെട്ടവർ ചെയ്യാറില്ല. ചെയ്യാറില്ല. ആ അപ്പൊ ഇക്ക ഈ പണിയൊക്കെ പഠിച്ചെവിടുന്ന? ഇത് എന്തേലും ആശാനാണ്, ബഷീർ എന്ന് പറയാം, മരണപ്പെട്ടു പോയി. ആ പുള്ളി മുഖേന ഇപ്പൊ ഇവിടെ സിദ്ദീഖ കച്ചവടം തുടങ്ങിയ കാലം മുതൽ ഞാൻ പുള്ളിയോടുണ്ട്. ആ ആ അപ്പൊ എല്ലാ വർഷവും വർഷത്തിൽ ഒരിക്കൽ ഈ കാക്കാഴത്ത് ഈ ഒരു ചന്ദനക്കൂടത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഈ പുറത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ടോ? അയ്യാ, പുറത്ത് ഞാൻ ഒച്ചറേ പോയി ഒരു കല്യാണ വീട്ടിൽ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഈ വീഡിയോ കാണുന്നവർക്ക് ഇതുപോലെ കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ നല്ല അടിപൊളി അലുവ, ആ ഇവിടുത്തെ പ്രത്യേക ഈ നാടിന്റെ തന്നെ പ്രത്യേകതയായിട്ടുള്ള അലുവ ചെയ്ത് കൊടുക്കണം. ചെയ്തു കൊടുക്കാം, വലിയ ഓർഡറൊക്കെ ആണെങ്കിൽ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പം പ്രിയമുള്ളവരെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കഴിക്കാത്ത ഒരുതരം അലുവയാണ് കേട്ടോ ഈ പീരലുവ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് അലുവ കിട്ടും, അതൊക്കെ ചെയ്യാൻ വേണ്ടി 4-5 മണിക്കൂർ മതിയല്ലേക്കാ? അത് 2-3 മണിക്കൂറിന്റെ മണിക്കൂറിനുള്ളിൽ കോരിയെടുക്കാം. ആ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഇത് തന്നെ തീരുമ്പം ഒരു വലിയ സമയം എടുക്കും. കടകളിൽ ചെന്നിട്ട് അലുവയ്ക്ക് വില പറയുമ്പോഴേ നമ്മൾ വില പേശാറുണ്ട് അല്ലേ. വില പേശുന്നവർ ഇതുപോലെ അലുവ നിർമ്മിക്കുന്ന സ്ഥലത്ത് ഒന്ന് നിന്ന് നോക്കണം, അപ്പോൾ അവർക്കറിയാം അവരുടെ കഷ്ടപ്പാട് എന്താണെന്ന്. 1 കിലോ അലുവയ്ക്ക് 300 രൂപ എന്ന് പറയുമ്പോൾ ഓ 300 രൂപയായി പോയില്ലെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഈ അടുപ്പിൻ്റെ കീഴിലൊന്ന് വന്ന് നിന്നിട്ട് അവരുടെ കഷ്ടപ്പാടും കൂടെ ഒന്ന് കാണുമ്പോൾ മനസ്സിലാവും 500 രൂപയെങ്കിലും കൊടുക്കേണ്ടതായിരുന്നെന്ന് മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി, അത്രയും കഷ്ടപ്പാടാണ് ഓരോ ആഹാര സാധനങ്ങളും ഉണ്ടാകുമ്പോൾ. പ്രത്യേകിച്ച് ഈ അലുവ എന്ന് പറയുന്ന സാധനമൊക്കെ ഈ വിറകി എടുക്കുമ്പം അതിനൊരുപാട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇവരെ പ്രധാനമായിട്ട് സംബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഈ അടുപ്പിൻ്റെ കീഴിൽ ഇത്രയും നേരം നിന്നിട്ടുള്ള പരിപാടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് പറഞ്ഞതിൻ്റെ സാരം എന്ന് പറയുന്നത്, ഇനി കടയിൽ പോയി കഴിഞ്ഞാൽ അലുവൊക്കെ വാങ്ങിക്കണമെങ്കിൽ കുറച്ച് ക്യാഷ് കൂടുതൽ കൊടുക്കണം. 3 ദിവസമായിട്ട് 3 ദിവസമായിട്ട് ചെയ്തതാണത്. അപ്പോൾ ഇത് ഏതൊക്കെ അലുവാണ് ഇരിക്കുന്നത്? ഇത് കൊട്ടളത്തിരിക്കുന്ന പീര അലുവ. കൊട്ടക്കകത്തിരിക്കുന്ന പീര അലുവ. പാടത്തിരിക്കുന്നത് ആ പരിപ്പലുവ. പരിപ്പലുവ പരിപ്പ് വെച്ചും ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നു. പരിപ്പ് വെച്ചും ചെയ്യുന്നുണ്ട്, പീര വെച്ചും ചെയ്യുന്നുണ്ട്. പീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങാ പീര. ഓക്കെ, തേങ്ങാ പീര വെച്ച്. അപ്പൊ ഈ സംഭവമാണ് പീര അലുവ അല്ലേ. കോഴിക്കോട് നിന്ന് അലുവ കഴിച്ചിട്ടുണ്ട്, മിക്കവാറും കടകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. സംഭവം കൊള്ളാം. അത് ഈ ശർക്കരയിലും അരിയിലും നാടൻ കാര്യങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിന് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇവിടെ ഇപ്പം നിലവിൽ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഷോപ്പിൽ കാക്കാഴത്ത് കിട്ടും ഈ ഒരു അലുവ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഓർഡറൊക്കെ കൊടുത്താലേ ഉണ്ടാക്കി തരത്തുള്ളൂ. ആ കടയുടെ പേര് സിദ്ദീഖ് കട. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത അലുവ ഇരിപ്പുണ്ട്, അതിനിപ്പം ഇവിടുന്ന് സെറ്റായിട്ട് കൊണ്ടുപോകുമ്പോൾ 2-3 ദിവസം എടുക്കും. കാരണം അതിരുന്ന് ഉറച്ചതിന് ശേഷമാണ് കടയിലേക്ക് സെയിലിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഈ ഒരു അലുവ ഉണ്ടാക്കുന്നതിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.